ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ഈ ജീവിതം നാം അർഹിക്കുന്നതിലും അപ്പുറമാണ്. ദൈവം നൽകിയ ജ്ഞാനത്തിനായി, സുരക്ഷയ്ക്കായി, വിശ്രമത്തിനായി, സൗഖ്യത്തിനായി, നമ്മുടെ നടത്തിപ്പുകൾക്കായി, നമ്മുടെ ചെറിയ ചെറിയ സമൃദ്ധികൾക്കായി, ചെറുതെങ്കിലും ഉള്ള ജോലിക്കായി, അങ്ങനെ നമ്മുടെ നന്മകൾ എണ്ണിയാൽ ഏറെയാണ്, അമൂല്യമാണ്. പണത്തിന് നൽകുവാൻ കഴിയാത്തത് ദൈവം ദിനം തോറും നൽകിക്കൊണ്ടിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ താൽക്കാലികമാണ്. സമാധാനത്തോടെ ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന ദൈവിക സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഏറ്റവും നല്ല സ്വപ്നങ്ങളെക്കാൾ ഉന്നതമാണ് ദൈവം ദിനം തോറും നൽകുന്ന കൃപകളും നന്മകളും. ഒരാൾ ഒരു ദിവസം ഏകദേശം 26,000 പ്രാവശ്യം ശ്വസിക്കുന്നു. 40 വയസ്സുള്ള ഒരു യുവാവ് 378 മില്യൺ പ്രാവശ്യം ശ്വസിച്ചു കഴിഞ്ഞു. ഓരോ ശ്വാസത്തിലും നമുക്കാവശ്യമായ അളവിൽ ശ്വസിക്കുവാൻ ദൈവം ഓക്സിജൻ അളന്നു തരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 26,000 ദാനങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്നു. ദൈവസ്നേഹത്തിൻ്റെയും കടുതലിൻ്റെയും കണക്കെടുത്താൽ പേനയും പേപ്പറും മതിയാകില്ല. ഇന്ന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാമോ? നമ്മുടെ കൊച്ചു ജീവിതത്തെ ഇത്ര നന്നായി ക്രമീകരിക്കാൻ എന്തു യോഗ്യതയാണ് നമുക്കുള്ളത്? നമ്മുടെ അനുഗ്രഹം സമ്പത്തോ സമൃദ്ധിയോ അല്ല, മറിച്ച് ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ സമാധാനത്തിലാണ്. മനസ്സ് തളരുമ്പോൾ ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി. ഒരായുസ് മുഴുവൻ നന്ദി പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉടഞ്ഞു പോകുന്ന താൽക്കാലിക നേട്ടങ്ങളും സന്തോഷങ്ങളും സമൂഹം വാഗ്ദാനം ചെയ്യുമ്പോൾ മരണത്തിൻ്റെ താഴ്വരകളിൽ പോലും നമുക്ക് ഉറ്റ സ്നേഹിതനായി കൂടെ നടക്കുന്ന യേശുവിൽ ആശ്രയിക്കാം. സങ്കീർത്തനം 139:14. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലതുപോലെ അറിയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.